വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ക്വാറന്റൈനിൽ കഴിഞ്ഞിരുന്ന തനിക്ക് ജ്യേഷ്ഠ സഹോദരന്റെ മകൾ ഒരു പേടിയും കൂടാതെ ഭക്ഷണം എത്തിച്ചതിനെ തനിക്ക് നൽകിയ കരുതലിനെ കുറിച്ചും പങ്കുവെച്ച് പ്രവാസി യുവാവ് ഒരു മിനിറ്റോളമുള്ള വീഡിയോക്കൊപ്പമാണ് യുവാവിന്റെ കുറിപ്പ് ഒരു കൈയിൽ മഴയെ തടഞ്ഞു നിർത്താനുള്ള കുടയും മറുകൈയിൽ രണ്ട് കേസുകളുമായുള്ള ഭക്ഷണ വെച്ച് അവൾ ആ വലിയ കയറ്റം കയറി വരുമ്പോൾ സത്യം പറഞ്ഞ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്തൊരു അവസ്ഥ വരാറുണ്ട് ആ ചെറിയ ശരീരത്തിലെ വലിയ മനസ്സിന് മുന്നിൽ വീണു പോവുക എന്നൊക്കെ പറയും പോലെ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ ും തിരിച്ചു പോകുമ്പോഴും സാനിറ്റൈസർ ഉപയോഗിച്ച് സുരക്ഷിതമാക്കി ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശമൊക്കെ കൃത്യമായി പാലിച്ചാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ബാസിലിന്റെ കുറിപ്പിൽ പറയുന്നു കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞിറങ്ങുമ്പോൾ പറയാനുള്ളത് ഒരാളെ കുറിച്ച് മാത്രമാണ് ഇരുപത്തിയെട്ട് ദിവസം ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന ഒരാളെ കുറിച്ചും ഒരുപാട് അകലെ താഴെ നിന്ന് എന്നും വലിയ കയറ്റും കേറി വരുന്ന ഇവളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ തന്നെ എനിക്ക് മുൻപാകെ സുന്ദരമായ വരച്ചു കാണിച്ചവൾ ഈ കടപ്പാടിന് ഞാൻ എന്ത് തിരിച്ചു നൽകിയാലാണ് പകരമാവുക എന്നറിയില്ല ഇത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതും പോലും അവൾക്ക് നൽകുന്ന ഒരു അംഗീകാരമായി ഞാൻ കാണുന്നു എല്ലാം പറയുന്ന എന്റെ സോഷ്യൽ മീഡിയ മീഡിയയിടത്തിൽ അവളെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു നൊമ്പരമായി വിങ്ങലായി ബാക്കി നിൽക്കും അസ്ലഫ് ലത്തീഫ് എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സന എന്റെ ജ്യേഷ്ഠന്റെ രണ്ടാമത്തെ മോളാണ് സത്യം പറഞ്ഞ ഇവളാണ് എന്നെ നോക്കിയത് എന്ന് തന്നെ ഞാൻ പറയുന്നു ഏകദേശം ഇരുപത്തി ആറ് ദിവസവും ഇവളാണ് രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണം എത്തിക്കുക തൊട്ടടുത്ത് നിന്നല്ലായി എത്തിക്കുന്നത് ക്വാറന്റൈനിൽ നിൽക്കുന്ന തറവാട് വീടിന് കുറച്ച് ദൂരത്തിൽ താഴെയുള്ള അവളെ വീട്ടിൽ നിന്നുമാണ് ഭക്ഷണം എത്തിക്കുക അത്ര പെട്ടെന്ന് കയറി വരാൻ പ്രയാസപ്പെടുന്ന പലരും കേറി വന്നതിന് ശേഷം നിന്ന് കുറച്ച് ദീർഘശ്വാസം വിടുന്ന വഴിയിലൂടെ ഒരുപാട് ദൂരം നടന്ന് ആ വലിയ കയറ്റം കേറി അവൾ വരുമെന്നും എന്റെ വീട് അറിയുന്നവർക്കറിയാം ആ കയറ്റം കോരിച്ചോരുന്ന മഴയും ഉണ്ടാവാറുണ്ട് ഏകദേശം എല്ലാ ദിവസവും നല്ല മഴയുണ്ടായിട്ടുണ്ട് അത്ര ബലമൊന്നും ആവാത്ത ആ കുഞ്ഞു കാലുകളും വെച്ച് മാസ്ക് അണിഞ്ഞ് ഒരു കൈയിൽ മഴയെ തടഞ്ഞു നിർത്താനുള്ള കൂടെയും മറുകൈയിൽ രണ്ട് കീസകളും ഭക്ഷണപോതിയും വെച്ച് അവൾ വലിയ കയറ്റം കയറി വരുമ്പോൾ സത്യം പറഞ്ഞ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്തൊരു അവസ്ഥ വരാറുണ്ട് ആ ചെറിയ ശരീരത്തിലെ വലിയ മനസ്സിന് മുന്നിൽ വീണു പോവുക എന്നൊക്കെ പറയും പോലെ കോവിഡ് കാലത്ത് പല അവഗണനകളും ആട്ടി ഓടിക്കലും ഭക്ഷണം കൊണ്ടുവന്നവരെ ശത്രുക്കളെപ്പോലും കണ്ട് ചില വാർത്തകളും വർത്തമാനങ്ങളും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നതിനിടയിലൂടെയാണ് ഏറ്റവും ഹൃദ്യമാവുന്ന സ്നേഹം നിറച്ച് ഒരുപാട് ത്യാഗം ചെയ്ത് ഇവൾ അകലെ നിന്നും വലിയൊരു കയറ്റം കേറി എന്റെ അരികിലേക്ക് എന്നും നടന്നു വന്നത് താഴെ നിന്ന് ഫോൺ വിളിക്കും ബാസിലേക്ക് ആ ഭക്ഷണം കൊണ്ടാരാണ് കറിയൊഴിക്കാൻ പുറത്തൊരു പാത്രം വെക്കുമെന്ന് പിന്നെ കയറ്റവും കേറി വീട്ടുമുറ്റത്തെത്തിയ എത്തിയ ഒരു വിളിയാണ് വന്ന് ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്ത് ഭക്ഷണം മുന്നിൽ വെച്ച് തരുമ്പോൾ പലപ്പോഴും പാവം തോന്നിപ്പോവാറുണ്ട് എനിക്കെത്ര ഭക്ഷണം വേണമെന്നതിന്റെ അവളുടെ മനസ്സിലുള്ള അളവ് വെച്ച് അവൾ തന്നെയാണ് ഭക്ഷണം പുതിയലും മറ്റാരെയും എനിക്ക് ഭക്ഷണം കൊണ്ടു തരുന്നതിൽ അവൾക്ക് താൽപ്പര്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം അവൾക്ക് തന്നെ ഭക്ഷണം എത്തിച്ചു തരണം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഭക്ഷണം എത്തിക്കാൻ ആളില്ലാത്ത സന്ദർഭം കൂടി ഉള്ളതിനാൽ അതിന്റെ പ്രതിസന്ധി അവളുടെ ഏറ്റെടുക്കൽ കൊണ്ടും ഇല്ലാതായി ഭക്ഷണം കൊണ്ടുവരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും സാനിറ്റൈസർ ഉപയോഗിച്ച് സുരക്ഷിതമാക്കി ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശമൊക്കെ കൃത്യമായി പാലിച്ചാണ് അവളുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടേ ഞാൻ കഴിക്കൂ എന്നാണ് മറുപടി പറഞ്ഞത് എനിക്ക് ഭക്ഷണം നൽകി തിരിച്ചു പോന്നാലേ അവൾക്ക് സംതൃപ്തി ലഭിക്കുന്നുള്ളൂ അതിനു പുറമെ കുടിവെള്ളം കഴിഞ്ഞപ്പോൾ മുകളിലെ വീട്ടിൽ പോയി അവരോട് പറഞ്ഞു എനിക്ക് വെള്ളം കിണറ്റിൽ നിന്നും എത്തിച്ചതും ഇവൾ കാരണമാണ് ഞാൻ അവരോട് ഫോൺ വിളിച്ചു പറഞ്ഞോളാം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അവരെ വിളിക്കൊന്നുമില്ല ഞാൻ പോയി പറഞ്ഞോളാന്ന് പറഞ്ഞ് വീണ്ടും ഒരു കയറ്റം കൂടി കയറി അവരോട് പറഞ്ഞു വെള്ളവും എത്തിച്ചു തന്നു അവൾക്ക് അതിൽ നിന്ന് മുക്കി തരാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഇവളെ ജ്യേഷ്ഠത്തിയ അഫുവിനോട് ഫോണിൽ ഞാൻ പറയും അല്ല അഫ്ലഹ നിനക്ക് മടിയായിട്ടല്ലേ ഈ പാവം ഈ കയറ്റം കേറി കൊണ്ടുവരേണ്ടത് അപ്പോ അഫുവിന്റെ മറുപടി ഞാൻ കൊണ്ടുവരാൻ ഓൾ സമ്മതിക്കില്ല ഓൾക്കെന്നും കൊണ്ടുവരണമെന്നാണ് ഇതൊക്കെ അവരുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനമാണ് ഞങ്ങൾ തമ്മിലുള്ള വീട്ടിലെ ഓരോ മക്കൾസും ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ അത്രയും തീവ്രമായ മുഖം പടച്ചോൻ ഭൂമി സ്വർഗമാക്കാൻ തന്ന അനുഗ്രഹം ൾ അവരാണ് എന്റെ ഭൂമിയിലെ സ്വർഗം അവരൊക്കെയാണ് ആ ഹൃദയവാക്കുകൾക്ക് അതീതമായുള്ള അവരും ഞാനും തമ്മിലുള്ള പ്രണയത്തിൽ തന്നെ ഒത്തിരി പ്രണയം കൂടുതൽ കാണുന്ന തോന്നാറുണ്ട് അതിന്റെ കാഴ്ചയാണ് ക്വാറന്റൈനിൽ ഇരിക്കുന്ന എനിക്ക് ഭക്ഷണം നൽകാൻ ഞാൻ തന്നെ മതിയെന്ന് അവൾ കാണിച്ചു തന്നത് പലപ്പോഴും എനിക്ക് ഭയമുണ്ടായിട്ടുണ്ട് എനിക്ക് കോവിഡ് പ്രശ്നമുണ്ടെങ്കിൽ എന്നും ഭക്ഷണം എത്തിച്ചതിന്റെ പേരിൽ അവൾക്കും ഒന്നും വരാതിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ മനസ്സിൽ ചിന്തിച്ചു കുഞ്ഞു പ്രായത്തിൽ ഉള്ളൊക്കെ സ്നേഹം നിറഞ്ഞ് ഒരു വലിയ ത്യാഗം ചെയ്ത ആ നിഷ്കളങ്ക മനസ്സിന് മുന്നിൽ എനിക്കിനി കോവിഡ് ഉണ്ടെങ്കിൽ അവളെ ശരീരത്തിനരികിൽ നിന്നും ആ കോവിഡ് തോറ്റു പിന്മാറിപ്പോകുമെന്ന് അവൾക്കു വേണ്ടി എഴുതിയപ്പോൾ മനസ്സിൽ വന്ന വേറെ ചില കാര്യങ്ങളുണ്ട് പ്രകടിപ്പിക്കാത്ത സ്നേഹം ആർക്കും വേണ്ടാത്തതാണ് എന്ന് പറയാറുണ്ട് നമ്മുടെ മുന്നിലെത്തുന്ന നിഷ്കളങ്കരായ കുട്ടികൾക്ക് നമ്മൾ നിന്നും അവർ ആഗ്രഹിക്കുന്ന പരിധിയില്ലാത്ത സ്നേഹം തിരികെ നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പലർക്കും കഴിയാറുണ്ടെങ്കിലും അതിന് തയ്യാറാവാത്ത ഒരുപാട് പേരുണ്ട് കുട്ടികളെ അവഗണിക്കുന്നവർ കുട്ടികളെ വല്ലാത്ത പ്രയാസപ്പെടുത്തുന്നവർ എങ്ങനെയാണ് സ്വന്തം ഉദരത്തിൽ നിന്നും ഒരുപാട് സ്നേഹം കൊതിച്ചു വന്ന പിച്ചവെച്ച് തുടങ്ങിയിട്ട് മാത്രമുള്ള ഇളം ശരീരം ത്തിൽ ചൂടുള്ള ചട്ടങ്ങൾ കൊണ്ടും വടികൾ കൊണ്ടും തല്ലിച്ചതച്ചു പാടുണ്ടാക്കാൻ മാതാവിനും ജന്മം നൽകിയ പിതാവിനും കഴിയുന്നത് എങ്ങനെയാണാവോ അവരെ എവിടെയും കിടത്തി തിരിച്ചു നടക്കാനും അവരുടെ കുഞ്ഞുശ്വാസം ഇല്ലാതാക്കാനും ഒക്കെ ജന്മം നൽകിയവർക്ക് പറ്റുന്നത് ഇവളെ കുറിച്ച് നിങ്ങളോടൊക്കെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത് അവളോട് ചെയ്യുന്ന അനീതിയായി പോലും ഞാൻ കാണുന്നു അത്രയും ചെയ്തിട്ടുണ്ട് അവൾ അവൾക്ക് ചെയ്യാൻ പറ്റാത്തതിനേക്കാൾ അതിനു മാത്രം എടുത്ത വീഡിയോ ആണ് പ്രിയപ്പെട്ട സനക്കുട്ടിയെ നിങ്ങൾക്ക് മുന്നിൽ സ്നേഹപൂർവ്വം എഴുതി നൽകുന്നു ഇങ്ങനെയായിരുന്നു ആ കുറിപ്പ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ നന്ദി